ഗ്രൗണ്ട് റിപ്പോർട്ടുമായിട്ടുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഞാനുണ്ട്, സനീഷുണ്ട്, ഇത്തവണ പ്രസാദുമുണ്ട്, പ്രസാദ് ഉടുമ്പശ്ശേരിയുമുണ്ട് ഞങ്ങളോടൊപ്പം. പാലക്കാട് ജില്ലയുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് തീപാറുകയാണ്, അക്ഷരാർത്ഥത്തിൽ തീപാറുക തന്നെയാണ്. ഒന്ന്, ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂട്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചേ മതിയാകൂ. ഈ ചൂടത്ത് അവർ ഉച്ചയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഈ ചൂടത്തുള്ള യാത്ര കഠിനം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിക്കുന്നതാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചൂട്, ചൂടിൻ്റെ ചൂട്, ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ചൂട്, ഒപ്പം എല്ലായിടത്തും ഓടി എത്തേണ്ട ഒരു കഷ്ടപ്പാട്, ഒരു ഓട്ടം എല്ലാം കൊണ്ടും. പക്ഷേ ഭാഗ്യം, ചില സ്ഥാനാർത്ഥികൾ നമ്മളോട് പറഞ്ഞു ഇത്തവണ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ആശ്വാസം എന്ന് പറഞ്ഞു. എന്തായാലും തിരഞ്ഞെടുപ്പ് പാലക്കാട് നല്ല ചൂടിൽ തന്നെയാണ്. ഒരു സ്ഥലത്ത് ഈ ശ്രീധരൻ എന്ന ടെക്നോക്രാറ്റ് കം ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയക്കാരനായി മാറിയ ഈ ശ്രീധരൻ, അദ്ദേഹത്തോടൊപ്പം ബി ജെ പി ഉണർന്ന് പ്രവർത്തിക്കുന്ന, പാലക്കാട് ഉണർന്ന് പ്രവർത്തിക്കുന്ന ബി ജെ പി. ഞാൻ ആദ്യം ഈ ശ്രീധരൻ പറഞ്ഞത്, ശ്രീധരനാണിപ്പോൾ ഏറ്റവും അവസാനം രാഷ്ട്രീയത്തിൽ വരികയും ഏറ്റവും സജീവമായ ചർച്ചയിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ദേശീയ ശ്രദ്ധയിൽ പോലും പാലക്കാടിനെ പാർട്ടി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്ന ആളാണ്. തീർച്ചയായും അതുകൊണ്ട്. ഒപ്പം തന്നെ മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ഷാഫി ഇത് ഹാട്രിക് വിജയത്തിനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള ശ്രമങ്ങൾ ഷാഫി അതിലൊരു ഒരു കുറവും വരുത്തുന്നില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അഡ്വക്കേറ്റ് പ്രമോദിനെയും കുറ്റം പറയാനില്ലാത്ത സ്ഥാനാർത്ഥി, സി പി എമ്മിന് ഇറക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. പാലക്കാടുള്ള ചില പ്രശ്നങ്ങൾ പോലും ഒരുപക്ഷെ പ്രമോദിലൂടെ പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാകുന്നു. എന്തായാലും നല്ല പോരാട്ടം, നല്ല മത്സരം നടക്കുന്ന മണ്ഡലം. സനീഷ്, അങ്ങനെ പ്രസാദേ, നമ്മളിപ്പോൾ ഞാനും ശ്രീലാലും രാവിലെ പോയിട്ട് പ്രസാദ് കൂടെ ഉണ്ടായിരുന്നു, ഈ ശ്രീധരനെ പോയി കണ്ടു. സത്യം പറയാമല്ലോ, ഈ ശ്രീധരൻ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ചിരി വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയും ചെയ്തപ്പോൾ ആ ചിരി പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നല്ല, പക്ഷേ എങ്കിലും ആ ചിരിയുടെ ഒരു തീവ്രത ഒന്ന് കുറഞ്ഞു. അതായത് നമ്മൾ UDF LDF എന്ന രണ്ട് ദ്വന്ദ്ങ്ങൾക്കിടയിൽ കിടക്കുന്ന കേരള രാഷ്ട്രീയത്തിനകത്തേക്ക് ക്ലെയിം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ക്ലെയിമുമായിട്ട് വരുമ്പോൾ ഒരു സാധാരണ വോട്ടർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകന് മാധ്യമ പ്രവർത്തനം വരുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരിയെ അങ്ങനെ അങ്ങ് നിസ്സാരീകരിച്ച് നിങ്ങൾ ചിരിക്കേണ്ടതില്ല എന്ന ചിരിച്ചു കളയേണ്ടതില്ല എന്നൊരു സൂചന കൊടുക്കാൻ ബി ജെ പിക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ടെന്ന് വസ്തുതയാണ് അല്ലേ? അവർക്ക് തന്നെ എൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടി ചെയ്യുന്നത്, ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ചെറുപ്പക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ശ്രീധരൻ എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് മൂന്ന് ഗുണങ്ങൾ, ഇപ്പോൾ സനീഷ് പറഞ്ഞതുപോലുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഇത്രയും വയസ്സായ ഒരു വ്യക്തി, ഒരു സ്ഥാനാർത്ഥി, ചെറുപ്പക്കാർ ഭയങ്കരമായി ചർച്ച ചെയ്യുന്നു. അവർ ഒരു പക്ഷേ അവർ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് പോലും വന്നേക്കാവുന്ന സ്ഥിതിയിലെ കാര്യങ്ങളെത്തുന്നു. എങ്ങനെയുണ്ട് പ്രസാദ്? പാലക്കാട് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ആണ്, ആളുകൾ ഹൈ പ്രൊഫൈലാണല്ലോ, അപ്പോൾ അത് വലിയൊരു ആരാധന ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇപ്പം നേരത്തെ സ്ലീല പറഞ്ഞ പോലെ തന്നെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ മൊത്തം മുതിർന്ന ആളുകൾ, ഇപ്പോൾ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച ആളുകൾ, ഈ റെയിൽവേ, ഇവിടെ ഒരുപാട് റെയിൽവേ ജീവനക്കാരൊക്കെ ഉള്ള ഒരു ആളുകളാണ്. അതുപോലെ അങ്ങനെയുള്ള ആള് ഡിവിഷനുള്ള സ്ഥലമാണ്. അപ്പം അത്തരം ആളുകളുടെ ഇടയിലൊക്കെ, പെൻഷനേഴ്സ് ഒക്കെ ആളുകളുടെ ഇടയിൽ വളരെ സജീവമായിട്ട് ഈ ശ്രീധരൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം ചർച്ചയായിട്ടുണ്ടെന്നുള്ള സത്യം. കാരണം ബി ജെ പി എന്നൊരു പാർട്ടി വോട്ടിനപ്പുറത്തേക്ക് ഒരു വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീധരൻ. അത് അവർ പരമാവധി ആ വോട്ട് പിടിക്കാനുള്ള ശ്രമം അവർ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രകടമായിട്ട് ഈ ശ്രീധരൻ എല്ലാവരെയും പോയി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒന്നും ഈ ശ്രീധരൻ ചെയ്യുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് ടൈം ഷെഡ്യൂൾ വെച്ച് ഇപ്പോൾ ഷാഫി ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഞാനത് നമ്മുടെ ഷാഫിയിലേക്ക് വന്നാൽ, നമ്മളിപ്പോൾ ശ്രീധരനെ പറ്റി മാത്രമാണ് നല്ല കാര്യം പറയാനുള്ളതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഷാഫിയെ നമ്മൾ കണ്ടു. ഷാഫിയെ കണ്ടപ്പോൾ ഷാഫി ഈ അദ്ദേഹം നമ്മൾ കണ്ട ആ കച്ചവടക്കാരൻ, അദ്ദേഹം ആ ഹോട്ടലോടെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെയാണ്. അതായത് ഷാഫി എല്ലാവരെയും ഷാഫി ഒരു ക്ലാസിക് രാഷ്ട്രീയക്കാരൻ, ഒരു ക്ലാസിക് ജനപ്രതിനിധി എന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ, എനിക്കതിൻ്റെ മറ്റു കാര്യങ്ങളറിയില്ല, ഞാനത് അങ്ങനെയാണ് അദ്ദേഹം എന്ന് പറയുകയില്ല, അങ്ങനെ തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ അതിമനോഹരമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഷാഫി മണ്ഡലത്തിൽ വളരെയധികം സജീവമാണ്. എല്ലാ പ്രശ്നങ്ങളിലും ഇവർ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രളയം, അതിനിടയിൽ 2 പ്രളയം പാലക്കാട് നഗരത്തിലുണ്ടായി. ഈ സമയത്തെല്ലാം ഷാഫി ഇവിടെ MLA എന്ന് പറയുന്നത് മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ബി ജെ പിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന പോലെ ബി ജെ പിക്ക് സ്വാധീനമുള്ളതാണ്. ബി ജെ പിയുടെ നഗരസഭയാണ് ഇവിടെ ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷേ ഇത്തവണത്തിൽ കേവലം അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു നഗരസഭയാണ്. പിന്നെ സമീപത്ത് 3 പഞ്ചായത്തേ ഉള്ളൂ, മറ്റ് നിയമസഭ പോലെ 8 പഞ്ചായത്തോ ഒന്നുമില്ല. ഒരു നഗരസഭയും 3 പഞ്ചായത്തേ ഉള്ളൂ. അപ്പം അവർക്ക് എല്ലാ പാർട്ടിക്കും ആഞ്ഞു പിടിക്കാവുന്ന, അതായത് അധ്വാനിച്ച് നേടാൻ പറ്റുന്ന. അവിടെയാണ് ഒരു ചോദ്യം എനിക്കുള്ളത്. ബി ജെ പിക്ക് ഉയർത്തി കാണിക്കാൻ കേരളത്തിൽ ഉള്ളത്
ഒരു എം എൽ എ നിയമത്തെ എം എൽ എ ആയിരുന്നു. പിന്നെ ഭരണ നേട്ടങ്ങൾ കാണിക്കുന്നതിന് ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് കൈയുണ്ട്, കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം കാണിക്കും. പാലക്കാട് സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ചൂണ്ടിക്കാണിക്കാൻ, ഭരണം ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ നഗരസഭയുണ്ട്. ആ നഗരസഭയുടെ പ്രവർത്തനം എങ്ങനെയാണ്, അത് ഇവിടുത്തെ സാധാരണ വോട്ടർക്ക്, നഗരസഭ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, കുടിവെള്ളം അതുപോലത്തെ മറ്റ് അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട്, ആ നഗരസഭയുടെ പ്രവർത്തനം എങ്ങനെയാണ്, അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, സ്വാധീനിക്കാൻ പോകുന്നത്? ഇപ്പം നഗരസഭ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ ഒറ്റ കക്ഷി എന്നുള്ള നിലയ്ക്കായിരുന്നു വന്നിരുന്നത്. ഇത്തവണ അത് ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട് അവർക്ക്. അത് ഒറ്റയ്ക്ക് തന്നെ ഭരിക്കും, കേവല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഭരിക്കുന്നത്. നഗരസഭയിൽ അമൃത് പദ്ധതിയാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഈ നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള അമൃത് പദ്ധതി. പക്ഷെ അത് പൂർത്തിയായിട്ടില്ല. അപ്പം അത് വിമർശനമാക്കുന്നുണ്ട്. ഇപ്പം യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഈ ഇവിടുത്തെ പദ്ധതികൾ, നഗരത്തിലെ പ്രധാനപ്പെട്ട പബ്ലിക് യൂട്ടിലിറ്റീസ് ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. ഇവിടുത്തെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം ഇവിടുത്തെ സ്റ്റേഡിയങ്ങൾ, ഇതിൻ്റെ എല്ലാം പണി പൂർത്തിയാകാത്തൊരു ചിത്രം ഈ നഗരചിത്രത്തിലുണ്ട്. അവിടെ ഒരു കാര്യം ഞാനേ, നമ്മളിപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞു. മൂന്നാമതൊരു സ്ഥാനാർത്ഥി വളരെ പ്രബലനായ സ്ഥാനാർത്ഥി ഉണ്ട് ഇവിടെ, ഇടതുപക്ഷം. ഇടതുപക്ഷം ചെറിയ ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു ത്രികോണ മത്സരമാണ് ഇത്. ഈ എന്ന് മാത്രമല്ല, അദ്ദേഹം ആദ്യമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ആ നിലക്ക് നല്ല ഒരു 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 കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണെന്ന് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും ഒക്കെ സമ്മതിക്കുന്ന ആളാണ് അല്ലേ പ്രമോദ്? തീർച്ചയായിട്ടും. അതായത് ഈ തുടക്കത്തിൽ സി പി പ്രമോദ് വന്ന സമയത്ത് ആ നേരത്തെ ഈ ഇതിനകത്ത് നേരത്തെ കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങൾ കൂടി പറയേണ്ടി വരും. കാരണം എ വി ഗോപിനാഥ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് ഇവിടെ എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എ വി ഗോപിനാഥ് അവരുടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, പ്രമോദാണ് പിന്നീട് വന്നത്. അപ്പോൾ തുടക്കത്തിൽ പ്രമോദിന് ഒരു ലോഞ്ചിങ് ഇഷ്യൂ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അവർ കവർ ചെയ്തു. കാരണം പഞ്ചായത്തുകളിൽ വലിയ ശക്തമായ പ്രചരണം അവർ നടത്തുന്നുണ്ട്. അവരുടെ പോക്കറ്റുകളിൽ, അതായത് എൽ ഡി എഫിന് എവിടെയൊക്കെ വോട്ട് കിട്ടാൻ പറ്റുമോ ആ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ പ്രചരണം അവർ നടത്തുന്നുണ്ട്. നഗരത്തിൻ്റെ ഉള്ളിൽ നഗരസഭയ്ക്കും എൽ ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ പ്രചരണങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ നേരത്തെ സനീഷ് പറഞ്ഞ പോലെ ശരിക്കൊരു ത്രികോണ മത്സരം പറയുന്നത്. പ്രസാദ്, ഒരു കാര്യമുള്ളത്, ഈ ഇപ്പോൾ പ്രസാദിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ വന്ന് കണ്ട് പറയുക. അതിനോടൊപ്പം തന്നെ പ്രസാദിൻ്റെ ചില അഭിപ്രായം അറിയാമെന്നാണ്. എങ്കിൽ പോലും പ്രസാദ് ഇവിടെ വർഷങ്ങളായി ഇവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. പ്രമോദിന് ജനങ്ങളിലേക്ക് എത്താൻ ഉള്ള സമയം, ആവശ്യമായ സമയം ലഭിച്ചു. കാരണം ഇപ്പം ഈ ശ്രീധരൻ ഇപ്പോഴാണ് രാഷ്ട്രീയത്തിൽ വന്നതെങ്കിലും ഈ ശ്രീധരൻ്റെ പേര് കൂടെ തന്നെ ശ്രീധരൻ വളരെ പോപ്പുലറാണ്. പേര് പറഞ്ഞാൽ തന്നെ പിന്നെ ശ്രീധരൻ്റെ ഒരു 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 ബയോഡേറ്റ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പാമ്പൻ പാലം തൊട്ട് മെട്രോ വരെ, കൊച്ചിവട്ടം അവസാനം പാലാരിവട്ടം വരെയും അങ്ങനെ അങ്ങനെ എഴുതി വെച്ച് ചരിത്രം എഴുതി വെച്ചൊരു ഒരു ബയോഡേറ്റ ഉണ്ട് തന്നെ. പക്ഷേ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞതുപോലെ എ വി ഗോപിനാഥിന് വേണ്ടി കാത്തിരുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, ജനങ്ങൾക്ക് എത്താനുള്ള സാവകാശ സമയം, ഈ രണ്ട് പേരുകൾ മറികടക്കാനുള്ള, ഷാഫിയുടെയും ശ്രീധരൻ്റെയും പേരുകൾ മറികടക്കാനുള്ള സമയം ലഭിച്ചോ? അത് ആ സമയം ഞാൻ നേരത്തെ പറഞ്ഞു, ആ സമയം അവർക്ക് കിട്ടിയാൽ ലോഞ്ചിങ് ഇഷ്യൂ കഴിഞ്ഞു. അവരുടെ ഇപ്പോൾ സ്ഥാനാർത്ഥി പരിചിതനാണ്. കാരണം സി പി എമ്മിൻ്റെ ഒക്കെ ഒരു സംഘടനാ സംവിധാനം വെച്ച് അവർക്കത് വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു. കാരണം തുടക്കത്തിൽ അവർ സി പി പ്രമോദിനെ പാർട്ടിക്കുള്ളിൽ ചർച്ചകളുണ്ടാവാം, പക്ഷേ സാധാരണ സി പി എം പ്രവർത്തകരുടെ ഇടയിലോ എൽ ഡി എഫ് പ്രവർത്തകരുടെ ഇടയിലോ സി പി പ്രമോദ് ഒരു ചർച്ചയായിരുന്നില്ല. അവിടെ എൻ എൻ കൃഷ്ണദാസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മത്സരിക്കും എന്നതായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ. പക്ഷേ സി പി പ്രമോദ് വരുന്നു. പക്ഷേ സി പി പ്രമോദ് വന്ന ശേഷം അദ്ദേഹം പഴയ ഈ പത്മനാഭൻ്റെ മകനാണ്, പഴയ അങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചാത്തിലെല്ലാം അദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, അതായത് ഒന്ന്, ഈ ശ്രീധരൻ വലിയ തോതിൽ ബി ജെ പി മുഖ്യമായിട്ട് ഇങ്ങനെ ഉയർത്തി കാണിക്കേണ്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് വലിയ ആരാധകരുണ്ട് എന്ന് തന്നെ കരുതുക. പക്ഷേ ഈ ശ്രീധരൻ ആരാധകർ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിറയെ പരിപാടികൾ അവിടെ നടക്കുന്നു, 100-150 ആളുകളുടെ എന്ന് വെച്ചാൽ പെൻഷനേഴ്സ് അതുപോലെ മാറിയിട്ടുള്ള ആളുകൾ, ഓരോരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള പ്രൊഫഷണൽസ് വന്ന് പങ്കെടുക്കുകയാണ്. പക്ഷേ ഷാഫി ഈ ആളുകൾക്കിടയിൽ എല്ലാവരും വോട്ട് ചെയ്യുകയാണ്. പ്രമോദും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് പ്രമോദ് നമ്മൾ ഒന്ന് രണ്ടാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതായത് ഈ ശ്രീധരൻ ഈ നഗര കേന്ദ്രത്തിലെ അല്ലെങ്കിൽ തന്നെയും ബി ജെ പിക്ക് കിട്ടുന്ന ബി ജെ പി വോട്ടുകൾക്കിടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ആരാധനയുള്ള അത്തരം പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, ഒരു മധ്യവർഗ ആളുകൾക്ക് അകത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളിടങ്ങളിലേക്ക് ഇവരങ്ങ് പടരുകയാണ്. അതെ, ഷാഫി ആണെങ്കിലും പ്രമോദ് ഉള്ള സമയം കൊണ്ട് പരമാവധി ആൾക്കാരെ നേരിട്ട് കണ്ട് വോട്ട് പിടിക്കുക, അവരുമായി സൗഹൃദം പുതുക്കുക, ഇതാണ് ഷാഫിയുടെ ഒരു, അതായത് എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് ഞാൻ പറയാം. അതായത് സാധാരണഗതിയിൽ മറ്റേത് മണ്ഡലത്തെയും പരിശോധിക്കുകയാണെങ്കിൽ, നമ്മളൊരു ജനറലായിട്ടുള്ളൊരു വ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു പോക്കറ്റുകളിലേക്ക് മാത്രം വോട്ട് തേടിയിട്ട് വല്ലാതെ അങ്ങോട്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്വീകാര്യത വോട്ട് നേർക്കുനേർ ചെന്ന ആളുകളോട് വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്കാണ് കിട്ടുക. ഇപ്പോൾ അതിൽ ഇവിടെ പ്രകടമായ വ്യത്യാസം ഉണ്ടാകുമോ? ഈ ശ്രീധരന്റെ കേസ് വേറെയാണ്, പാലക്കാടിന്റെ സ്ഥിതി രാഷ്ട്രീയമായിട്ട് വേറെയാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആൾക്ക് പറയാം. പക്ഷേ ഇതാണ് പൊതുചിത്രം. നിലവിൽ ഞാൻ കണ്ടതിൽ ഉള്ളത് ഷാഫിക്ക് തന്നെയാണ്. ഷാഫി
ഷാഫി ചെല്ലുമ്പോൾ ഷാഫിയോട് ഇങ്ങോട്ട് കാണിക്കുന്ന ഒരു 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 സ്വീകാര്യത, ഷാഫിയെ കാണിക്കുന്ന ഒരു സ്നേഹം, ഷാഫിയോട് അതെ ഞങ്ങൾ അതെ ഇതാ വീണ്ടും ഷാഫി എന്ന രീതിയിൽ, അത് ഷാഫിയേട്ടൻ എന്ന് വിളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു, ആ ഷാഫി എന്ന് വിളിക്കുന്ന ആൾക്കാരെ കണ്ടു, എന്താ ഷാഫി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഷാഫി അങ്ങനെ ഈ ആൾ പരമാവധി ഷാഫി ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ പക്ഷെ അതിനകത്ത് ഞാനൊരു കാര്യം പറയാം, എന്റെ ഒരു തോന്നല് ഇവർ രണ്ടുപേരും അങ്ങനെയാണ്, ഈ വോട്ട് ബി ജെ പിക്കും കോൺഗ്രസിനോടയിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ അപ്പുറത്തുള്ള ആളെ നിസ്സാരീകരിച്ച് കാണണ്ട, കൃഷ്ണദാസ് കഴിഞ്ഞവണത്തെ പോലെ ആയിരിക്കില്ല സ്ഥിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ആളായിരിക്കാം, പക്ഷേ ഈ ഷാഫി മികച്ചൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു തരം ആധികാരികതയും ഒരു ആദരവും ശ്രീധരന് കിട്ടുമ്പോൾ ഈ വോട്ട് രാഷ്ട്രീയമായിട്ട് തന്ത്രപൂർവ്വം ശേഖരിക്കാനുള്ള ശ്രമം സി പി എം നടത്തേണ്ട, അതുകൊണ്ടാണ് അദ്ദേഹം ചില പ്രത്യേക പോക്കറ്റുകളിൽ മാത്രമായിട്ട് ശ്രദ്ധിക്കുകയാണ്. ശ്രീധരൻ പിടിക്കാൻ പോകുന്നത്, കടന്നു കയറാൻ പോകുന്നത് കോൺഗ്രസിലോട്ട് തന്നെയാണ്, അതിന്റെ സംശയമില്ല. ശ്രീധരൻ കടന്നു കയറുക കോൺഗ്രസിലോട്ട് തന്നെയാണ്. സി പി എം ബി ജെ പിക്ക് ഓൾറെഡി ഒരു ഒരു വലിയ ഒരു സ്വീകാര്യത വോട്ട് ബാങ്കുമുണ്ട് ഇവിടെ, അതിനപ്പുറത്തേക്ക് ശ്രീധരൻ എന്ന വ്യക്തി കൂടുതലായി കടന്നു കയറുകയാണെങ്കിൽ അത് ഷാഫിയുടെ വോട്ട് ബാങ്കിലേക്ക് തന്നെയാണ് കടന്നു കയറാൻ പോകുന്നത്. അതാണ് ഇതിന്റെ വിജയത്തെ നിർണായകമാകാൻ പോകുന്നത്. അതാണ് ഷാഫിക്ക് കിട്ടുന്ന വോട്ടിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാൻ പോവുകയാണ്. ആ സ്പ്ലിറ്റ് എത്രത്തോളം ഷാഫിയെ ബാധിക്കും എന്നനുസരിച്ചിരിക്കും ഷാഫിയുടെ ഒരു വിജയം. ഇപ്പം നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനോട് എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഈ പ്രചരണത്തിൻ്റെ ശൈലി നിങ്ങൾ വന്ന് കണ്ടതാണ്. അപ്പം ഇതിനല്ലാത്തൊരു വേറൊരു ശൈലിയിൽ ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഈ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ പ്രായോഗം അനുസരിച്ച് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും പോയി എത്താൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം ഒരു ഗ്രൂപ്പ് യോഗങ്ങളിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നു. ഇതോടൊപ്പം ഈ പാലക്കാട് നഗരത്തിലെ ബി ജെ പിയുടെ എല്ലാ കൗൺസിലർമാരും പിന്നെ പരാജയപ്പെട്ടെടുത്ത് അവിടെ മത്സരിക്കുന്ന ബന്ധപ്പെട്ട ചൊല്ലപ്പെട്ടുള്ള അവര് വീട് കയറി ഇറങ്ങുകയാണ്, അവര് വീട് കയറി ഇറങ്ങുന്നു, അവര് ജനപ്രതിനിധികളാണ്. അതെ അതെ, അതായത് ഒരു ശ്രീധരൻ സ്ഥാനാർത്ഥിയായിട്ടുണ്ടെങ്കിൽ ഷാഫിയും പ്രമോദും കയറുന്ന പോലെ തന്നെ കുറെ ശ്രീധരന്മാര് വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പം അത് പ്രത്യക്ഷത്തിൽ ഈ ശ്രീധരൻ നേരിട്ട് വോട്ട് ചോദിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിനിധികളായിട്ട് നിരവധി പേർ ദിവസേന വോട്ട് ചോദിക്കുന്നു. സ്ഥാനാർത്ഥി ബി ജെ പി അദ്ദേഹത്തെ ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പം വി എസ് ഒക്കെ വരുന്ന സമയത്ത് മുമ്പ് മത്സരിച്ച് മടമ്പഴി മത്സരിച്ച് സമയത്ത് വി എസ് എല്ലായിടത്തും പോകാറില്ലല്ലോ. അപ്പൊ അവരങ്ങനെ കണക്കാക്കി, അതായത് ഇവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ മത്സരിക്കുന്ന ഏറ്റവും മുതിർന്ന ആളായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് അവർ അതിനെ ട്രീറ്റ് ചെയ്തത്. ഇപ്പം അമിത്ഷാ പ്രധാനമന്ത്രി വരാൻ പോകുന്നു, അങ്ങനെയുള്ള ആളുകളെല്ലാം വരുന്നു, അവരുടെ അതിൻ്റെ ഒരു മൊത്തം മെഷീനറി ബി ജെ പി ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ശ്രീധരൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥിയാണ്, സംസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയല്ല ശ്രീധരൻ. ശ്രീധരനെ നിർത്തുന്നത് ദേശീയ നേതൃത്വമാണ്, പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അമിത്ഷാ ബി ജെ പിയിലെ രണ്ടാമൻ, ഒരു പക്ഷെ ഈക്വൽ ടു മോദി എന്ന് പറയുന്ന അമിത്ഷാ എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. മറ്റു നേതാക്കളിൽ ജെ പി നഡ്ഡ അടക്കമുള്ള നേതാക്കൾ എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഒരു കാര്യം സംശയം ചോദിക്കാനുള്ളത്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കൗൺസിലർമാരെ ഇറങ്ങിയുള്ള പ്രവർത്തനമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ശ്രീധരന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ മൊത്തം സംഘടനാ പാടവം ഉപയോഗിക്കുന്നുണ്ടോ? കാരണം ചില ആളുകളെങ്കിലും പറഞ്ഞു ഇവിടുത്തെ കുറച്ച് ആളുകളുടെ കയ്യിലാണ് ശ്രീധരൻ, അവരാണ് ശ്രീധരൻ്റെ പ്രചാരണത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഞങ്ങൾ നോക്കാം, ശ്രീധരൻ്റെ കാര്യം ഞങ്ങൾ നോക്കാം. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്രത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ശ്രീധരൻ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രീധരൻ ഇവിടെ നല്ല മികച്ചൊരു പേരിന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ ഈ പാലക്കാട് ടീമിന്റെ വിജയം കൂടിയാണ്. അത് സ്റ്റേറ്റ് ടീമുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ടീമുമായിട്ടോ പങ്കുവയ്ക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇത് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞ കാര്യം മാത്രമാണ്. അങ്ങനെ ഒരു ഫീല് പ്രസാദിനുണ്ടായിട്ടുണ്ട്, നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. എന്നുവെച്ചാൽ ഇവിടെ പാലക്കാട് നിന്ന് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകളും സ്ഥാനാർത്ഥികളാണ്. ഇപ്പം സി കൃഷ്ണകുമാർ, അദ്ദേഹം ഇവിടെ പാലക്കാട് നഗരസഭയിൽ വൈസ് ചെയർമാനായിരുന്ന ആളാണ്, ഈ നഗരത്തിന്റെ ഉള്ളിൽ ഒട്ടേറെ സ്വാധീനമുള്ളതാണ്. അദ്ദേഹം മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഒന്ന് രണ്ട് കൗൺസിലർമാരെല്ലാം തന്നെ മത്സരിക്കുന്നു. മറ്റ് കൗൺസിലർമാർക്ക് മറ്റ് മണ്ഡലങ്ങളിൽ ചുമതലകളുണ്ട്. അതായത് ഇവിടെ നഗരത്തിന്റെ ഉള്ളിൽ സ്വാധീനമുള്ള ആളുകൾ. അപ്പൊ പ്രത്യക്ഷം തോന്നുന്നു ഇവരെല്ലാം മാറി നിൽക്കുകയാണോ എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കൃഷ്ണദാസ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം പൂർണ്ണമായി നടക്കുന്നത്. ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പം നോക്കുമ്പോൾ പക്ഷേ ആ കൗൺസിലർ ഇവിടെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ കൗൺസിലർ ഇവിടെ കാണുന്നില്ലല്ലോ. അവരെല്ലാം പലരും സ്ഥാനാർത്ഥികളാണ്. ഇതിനകത്ത് ഈ എടുത്തു പറയുന്നത് ശ്രീധരനെ അവർ ജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒറ്റ അജണ്ട. കാരണം നമുക്ക് കഴിഞ്ഞ വോട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്താണ്. ഇപ്പോൾ നിയമസഭയിൽ രണ്ടാം സ്ഥാനത്താണ്, ലോക്സഭയിൽ പക്ഷേ എൽ ഡി എഫ് വന്നെങ്കിൽ പോലും ബി ജെ പി തൊട്ടടുത്തുണ്ട്. ഇതിലും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വോട്ട് കണക്കിന് വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത് യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും എല്ലാം. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന അത് നമ്മുടെ ഇപ്പോൾ സംഭാഷണത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കൂടുതലായിട്ടും ഈ ശ്രീധരൻ്റെ പേരാണ് പറഞ്ഞത്.
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ശ്രീധരനാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വോട്ടിനെ സംബന്ധിച്ചെല്ലാം പറയുന്നത് സ്ഥലമാണ്. പക്ഷേ വോട്ടിനെ സംബന്ധിച്ചോ വിജയത്തെ സംബന്ധിച്ചോ ഉള്ള പ്രഡിക്ഷനേ അല്ല നമ്മൾ നടന്നത്. പക്ഷേ ഇതാണ്, ഈ ശ്രീധരന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സാന്നിധ്യം ഈ പരമ്പരാഗത രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മാറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഈ എനിക്ക് തോന്നുന്നു ഇത് പിന്നെ നമ്മളോട് അദ്ദേഹം അവിടെ വെച്ച് വളരെ വിശദമായിട്ടൊരു ഹോട്ടൽ ഉടമ സംസാരിച്ചുള്ളൂ. അദ്ദേഹം ഇതുപോലെ ഇതാണ് പറഞ്ഞത്, അതായത് കൂടുതൽ ഷാഫി അങ്ങ് ജയിച്ചേക്കാനാണ് സാധ്യത. പക്ഷേ ഞാനത് പറയാൻ തയ്യാറല്ല. നല്ല മത്സരമാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ശ്രീധരൻ വേറെ ഏതെങ്കിലും വിധത്തിൽ വന്ന് ജയിക്കുക, ഇവർ രണ്ടുപേരും തമ്മിൽ വോട്ടങ്ങ് ഷെയർ ചെയ്യുമ്പോൾ പ്രമോദ് പുതിയ ആളാണെങ്കിലും വന്ന് അദ്ദേഹം ജയിച്ചു പോവുക, ഈ സാധ്യതകളൊന്നും അദ്ദേഹം തള്ളുന്നില്ല. വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. നമ്മൾ ഇതുപോലെ സംഭാഷണത്തിൽ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് ഷാഫി. തീർച്ചയായും തീർച്ചയായും ഒരുപക്ഷെ നമുക്ക് ഇത് ഈ ചർച്ചയിലേക്ക് വൈൻഡപ്പിലേക്ക് വരാൻ തോന്നുന്നു, അല്ല നമ്മുടെ ഈ സംഭാഷണത്തിന്റെ വൈൻഡപ്പിലേക്ക് വരാൻ തോന്നുന്നു. ഇത് തീർച്ചയായും വലിയ തോതിലുള്ള മത്സരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീ പാറുന്ന മത്സരം, എല്ലാം കൊണ്ടും തീ പാറുന്ന മത്സരം അത് തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിന്നും ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കുമോ, അത് ശ്രീധരൻ അതിനെ ബി ജെ പിയെ സഹായിക്കുമോ, അതോ ഷാഫി തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുമോ, അതുമല്ല ഷാഫി ഹാട്രിക് നേടുമോ, അതുമല്ല സി പി എം ഒരു തിരിച്ചുവരവ് നടത്തുമോ, പ്രമോദ് ഒരു തിരിച്ചുവരവ് നടത്തുമോ, ഇത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം. അത് തന്നെയാണ് ഞാൻ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിനാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്.